ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 20 ആണ്. ചാപ്റ്റർ 20 സോഷ്യൽ കൺട്രോൾ എന്നുള്ളതാണ് ചാപ്റ്റർ നെയിം. മലയാളത്തിൽ അത് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയും. സോഷ്യൽ കൺട്രോൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം നോക്കാം. സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളെയാണ് സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സമൂഹത്തിൽ സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിയുണ്ട്, ആ പെരുമാറ്റ ശൈലിക്കനുസരിച്ച് വേണം നാം ബിഹേവ് ചെയ്യാൻ. അപ്പോൾ ആ പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന ഒരു വ്യവസ്ഥാപിത മാർഗങ്ങളെയാണ് സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതായത് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാലിക്കേണ്ട ചില സാമൂഹ്യമായ വാല്യൂസ് ഉണ്ടാകും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. ഈ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും അത് വ്യവസ്ഥാപിതമായി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളതാ. അപ്പോൾ അത്തരം വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ നാം എല്ലാവരും അനുസരിച്ചേ പറ്റൂ. അത് സമൂഹത്തിലെ അംഗങ്ങൾ എന്ന രീതിയിൽ നാം നിർബന്ധമായും അതനുസരിക്കണം. അപ്പോൾ അതിന് അനുസരിക്കുന്നതിന് വേണ്ടി സമൂഹത്തിലെ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള പെരുമാറ്റ ശൈലി, അത് സ്വീകാര്യമായ പെരുമാറ്റ ശൈലിക്ക് നാം വഴങ്ങണം. അതിനുവേണ്ടിയുള്ള വ്യവസ്ഥാപിത മാർഗങ്ങൾ, ഇതാണ് സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സാമൂഹ്യ നിയന്ത്രണങ്ങളിലെ പൊതുവായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാം? അതായത് എല്ലാ സമൂഹത്തിലും ചില അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളുമുണ്ട്. സമൂഹത്തിലെ അംഗങ്ങൾ അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവയാണ് ഈ വ്യവസ്ഥകൾ. അതാണ് ആദ്യം പറയേണ്ടത്. എല്ലാ അംഗങ്ങളും ഒരേപോലെ പാലിക്കണം, അനുസരിക്കണം, അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്നവയാണ് ഈ വ്യവസ്ഥകൾ. പിന്നെയോ പെരുമാറ്റ നിയമങ്ങൾ, അതിന് വഴങ്ങണം. അതിന് വഴങ്ങുന്നതിന് അംഗങ്ങളുടെ മേൽ ചില സാമൂഹ്യ സമ്മർദ്ദ മാർഗങ്ങൾ പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഇല്ലേ. ഇപ്പോൾ തന്നെ കൊറോണ സമയം വന്നപ്പോൾ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ സാമൂഹ്യ നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ അതിന് പറ്റുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു, പെരുമാറ്റ നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ പെരുമാറ്റ നിയമങ്ങൾക്ക് അനുസരിക്കാത്തവർക്ക് ശിക്ഷ എങ്ങനെയാണ്, അവരോട് ഇത്ര രൂപ പിഴ ഈടാക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇത് നമ്മളുടെ മേലെ നിർദ്ദേശിക്കുന്നവർ അത് നിർബന്ധമായും അനുസരിക്കണമെന്ന് നമ്മളോട് പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതാണ് പെരുമാറ്റ ശൈലി എന്ന് പറയുക. ആ പെരുമാറ്റ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അംഗങ്ങളുടെ മേലെ എന്ത് ചെയ്യും, സാമൂഹ്യ സമ്മർദ്ദ മാർഗങ്ങൾ പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഇല്ലേ. അടുത്തൊരു പോയിൻ്റ്, സാമൂഹ്യ നിയന്ത്രണം സ്വയം നിയന്ത്രണവുമാണ്. അതായത് സാമൂഹ്യ നിയന്ത്രണം സമൂഹത്തിൽ കൊണ്ടുവരുമ്പോൾ നാം ഓരോരുത്തരും അത് പാലിക്കേണ്ടതാണെന്ന് നാം സ്വയം നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നാം അത് അംഗീകരിക്കണം, അതിൻ്റെ ഭാഗമായി നിലകൊള്ളണം. അടുത്തൊരു പോയിൻ്റ്, സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യവസ്ഥകൾ വളരെ വിലമതിക്കപ്പെടുന്നവയാണ്. അതായത് നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാര പൈതൃകമുണ്ട്. ഈ സംസ്കാര പൈതൃകം നമ്മൾ എന്നെന്നും അത് പാലിച്ചു കൊണ്ടുപോകണം. അത് പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സാമൂഹ്യ വ്യവസ്ഥകളെ എന്ത് ചെയ്യണം, വിലമതിക്കപ്പെടണം. അതിന് അതിൻ്റേതായ വാല്യൂ നാം കൊടുക്കണം. അടുത്തൊരു പോയിൻ്റ്, വ്യവസ്ഥകളോട് വ്യക്തികൾ ഇണങ്ങുന്നത് സ്വന്തം മനസ്സാലെയാണ്, നിർബന്ധിച്ചിട്ടല്ല. മറ്റുള്ളവർ നിർബന്ധിച്ചിട്ട് ആവരുത്, മറിച്ച് നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാവണം നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതികളോട് നാം ഇണങ്ങേണ്ടത്. അടുത്തൊരു പോയിൻ്റ്, സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ വ്യാപ്തി വളരെ വിപുലമാണ്. വളരെ വിപുലമായ ഒരു വ്യാപ്തിയാണ് സാമൂഹ്യ നിയന്ത്രണത്തിന് ഉള്ളത്. അപ്പോൾ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും അതിനോട് പൊരുത്തപ്പെട്ട് പോകേണ്ടതുണ്ട്. അടുത്തൊരു പോയിൻ്റ്, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി സാമൂഹ്യ നിയന്ത്രണത്തിനും മാറ്റമുണ്ടാകും. അതായത് ഇപ്പോൾ കൊറോണ കാലം വന്നപ്പോഴേക്കും ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മുടെ മേലെ ഏൽപ്പിച്ചു. എന്നാൽ അതിനൊക്കെ ഇപ്പോഴോ ഇളവ് വരുത്തിയില്ലേ. ഈ ഓണക്കാലമായപ്പോഴേക്കോ, അതായത് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല, സാമൂഹ്യ അകലം പാലിക്കണം, മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ആരോഗ്യ പരിരക്ഷ അതേപോലെ നമുക്ക് ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യപരമായി നിയന്ത്രണങ്ങൾ കൂടിയേ തീരൂ. ഈ സാമൂഹ്യ നിയന്ത്രണങ്ങൾ അത് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ആ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഇവിടെ സാമൂഹ്യ നിയന്ത്രണത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ നിയന്ത്രണങ്ങളിലെ പൊതുവായ ഘടകങ്ങൾ. ഓക്കെ, സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത എന്താണ്, എന്തെല്ലാമാണ് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ആവശ്യകതകളെന്ന് നമുക്ക് നോക്കാം. സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാത്ത അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളെയാണ് സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നാം പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ആവശ്യകത? ഒന്ന്, സാമൂഹ്യ ക്രമം പാലിക്കുന്നതിന്. രണ്ട്, സാമൂഹ്യ ഐക്യം സ്ഥാപിക്കൽ.
മൂന്ന് വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ. നാല് സാമൂഹ്യമായ വിലക്കുകൾ ഏർപ്പെടുത്താൻ. അഞ്ച് സാംസ്കാരികമായ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാൻ. ഇവയ്ക്കെല്ലാം സാമൂഹ്യ നിയന്ത്രണം ആവശ്യമാണ്. ഓക്കെ, അടുത്തത് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളും ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇതാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. അതായത് അനൗപചാരികമായിട്ട് നിലവിലുള്ള സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, വിശ്വാസം. ഒരു പ്രത്യേക കാര്യം സത്യമാണെന്ന പ്രഖ്യാപനമാണ് വിശ്വാസം. അടുത്തത് പ്രതിഫലം, പുഞ്ചിരി, പ്രശംസ, പ്രോത്സാഹനജനകമായ ആംഗ്യം തുടങ്ങിയവ സാമൂഹ്യ പ്രതിഫലത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇത്തരം പ്രവൃത്തികൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഗുണകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനാണ് പ്രോത്സാഹനം കൊടുക്കുന്നത്. അടുത്തത് ശിക്ഷ. ഇൻഫോർമൽ മീൻസിൽ വരുന്നതാണ് ഇതെല്ലാം, അനൗപചാരികമായ വഴികളാണ്. അടുത്തത് ശിക്ഷയാണ്. എന്താത്? വിമർശനം, ശാരീരികമായ ഭീഷണികൾ, മർദ്ദനം തുടങ്ങിയവ ശിക്ഷകളിൽ ഉൾപ്പെടുന്നു. അടുത്തൊരു പോയിൻ്റായിട്ട് പറയുന്നത് ജനങ്ങളുടെ രീതികൾ. എന്താത്? ആളുകൾ ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്നതിനായി സമൂഹം അംഗീകരിച്ചിട്ടുള്ള പെരുമാറ്റ രീതികളാണ് ഇവ. ഇത്തരം പെരുമാറ്റ രീതികൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയാം. അടുത്തത് നാട്ടുനടപ്പ് രീതികൾ. മനുഷ്യൻ്റെ പെരുമാറ്റ ശൈലിയെ രൂപപ്പെടുത്തുന്നത് പൊതുവെ എങ്ങനെയാ? നാട്ടുനടപ്പ് രീതികളാണ്. അടുത്തത് സമ്പ്രദായങ്ങൾ. ജനങ്ങളുടെ ദീർഘകാലമായുള്ള ശീലങ്ങളും പതിവ് രീതികളുമാണ് സമ്പ്രദായങ്ങൾ. അടുത്തത് പ്രകൃത്യാതീത വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും. അതായത് പ്രകൃതിക്ക് അതീതമായ ചില വിശ്വാസങ്ങൾ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. സമൂഹത്തിലെ ഒരാളുടെ പെരുമാറ്റത്തെ അതിശക്തമായി സ്വാധീനിക്കുന്നവയാണ് ഈ വിശ്വാസങ്ങൾ. അടുത്തത് കലയും സാഹിത്യവും. സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കലയ്ക്കും സാഹിത്യത്തിനും കഴിവുണ്ടെന്നാണ് പറയുന്നത്. അടുത്തൊരു പോയിൻ്റ് പൊതുജനാഭിപ്രായം. വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ജീവിത രീതികളെയും നിയന്ത്രിക്കുന്നത് വലിയ ഒരളവോളം എന്താണ്? വലിയ ഒരളവിൽ പൊതുജനാഭിപ്രായമാണെന്ന് പറയാം. അത് ഏതൊരു വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും അവരുടെ ജീവിത രീതിയും ഒക്കെ ഒട്ടനേകം സ്വാധീനം ചെലുത്തുവാനായിട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് ശേഷിയുണ്ടെന്നതാണ്. അടുത്തത് സാമൂഹിക ആദർശങ്ങൾ അഥവാ ആശയങ്ങൾ. ഇപ്പോൾ സാമൂഹ്യ നിയന്ത്രണത്തിലുള്ള ശക്തമായ ഉപാധിയാണ് സാമൂഹിക ആദർശങ്ങൾ അഥവാ ആശയങ്ങൾ. നല്ല ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും പരോക്ഷ വിനിമയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്? ഇത്രയും കാര്യങ്ങൾ ഇൻഫോർമൽ മീൻസിൽ വരുന്നതാണ്, അതായത് അനൗപചാരികമായ നിർനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് ഫോർമലാണ്, ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളെ നിയന്ത്രിക്കുന്നത് നാം അതനുസരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ചില ജീവിതശൈലികൾ. എന്താത്? സാമൂഹ്യ നിയന്ത്രണത്തിനുള്ള ഔപചാരിക മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, നിയമം. നിയമം അനുസരിക്കാൻ സമൂഹത്തിലെ എല്ലാവരും ഏതൊരു പൗരനും കടപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം, ഐത്തോച്ചാരണ വിരുദ്ധ നിയമം, പൊതുസ്ഥലത്ത് പുകവലി നിയമപരമായി ശിക്ഷാർഹമാണ് എന്ന നിയമം, ഇതെല്ലാം എല്ലാവരും അനുസരിക്കണം. രണ്ട്, വിദ്യാഭ്യാസമാണ്. ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അതിലൂടെ നാം എന്തെല്ലാം നേടണം? അച്ചടക്കം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹകരണം, മറ്റുള്ളവരെ കേൾക്കുവാനും അവരെ സഹിക്കുവാനുമുള്ള ശേഷി, സഹിഷ്ണുത. അതാണ് ഇന്നെല്ലാ ഒരാൾക്ക് പോലും ഇല്ലാത്തുള്ളൊരു ഗുണം. അതാണ് സഹിഷ്ണുത എന്നത് ആർക്കുമില്ല. ഒന്ന് കേട്ട് അടുത്തതിന് ചാടിക്കടിക്കാൻ ചെല്ലുന്ന സ്വഭാവമാണ് ഇന്ന് മനുഷ്യനിലെ. സഹിഷ്ണുത, പരിത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ വ്യക്തികളിൽ വളർത്തുന്നു വിദ്യാഭ്യാസത്തിലൂടെ. അടുത്തത് ഭീഷണി. അതായത് പോലീസിലൂടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലൂടെ ഭീഷണി, ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് ചിലപ്പോൾ ബലം പ്രയോഗിക്കുന്നതിനെയാണ് ഭീഷണി എന്ന് പറയുന്നത്. അപ്പോൾ നിയമം അനുശാസിക്കുന്നത് എന്താണോ അത് പാലിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ പ്രസക്തി വരിക. അപ്പോഴാണ് പോലീസ് ബലം പ്രയോഗം നടത്തുന്നത്. ഭീഷണി ശാരീരികമോ അക്രമരഹിതമോ ആവാം. അപ്പോൾ ഈ രണ്ട് മീൻസ്, ഇൻഫോർമൽ മീൻസ് ആൻഡ് ഫോർമൽ എന്തെല്ലാമാണ്, ഫോർമൽ മീൻസിൽ എന്തെല്ലാമാണ് എന്നതാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ ആരെല്ലാം. എക്സ്പ്ലെയിൻ ദ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ആദ്യം തന്നെ പറയട്ടെ, കുടുംബം അതുതന്നെയാണ് ഏജൻസിയാണ്. കുടുംബം, കുടുംബത്തിലെ ആദ്യത്തെ ഏജൻ്റ് ആരാ? അവിടുത്തെ പ്രതിനിധി അമ്മയാണ്. കുടുംബത്തിൽ നിന്നാണ് ഒരാൾ എന്തെല്ലാം പഠിക്കുന്നു? സംസാരം, ഭാഷ ഇവയെല്ലാം പഠിക്കുന്നത്. സഹകരണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സ്വയം സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ആദ്യ പാഠങ്ങൾ ഒരു കുഞ്ഞിന് ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടി സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നത്.
അപ്പോൾ എന്തെല്ലാം ആണ് എന്ന് പറയാം. നിയന്ത്രണ ഏജൻസികളെക്കുറിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഒന്ന്, സഹജവാസനകളെ നിയന്ത്രിക്കൽ; രണ്ട്, കുടുംബ പാരമ്പര്യങ്ങളും നിയമങ്ങളും നിലനിർത്തൽ; മൂന്ന്, നിയമലംഘനങ്ങൾക്ക് ശിക്ഷ നൽകുക; നാല്, ദുർബല അംഗങ്ങളോടുള്ള വൈകാരിക അടുപ്പം കാത്തു സൂക്ഷിക്കുക; അഞ്ച്, വിലക്കുകളിലൂടെ ലൈംഗിക പെരുമാറ്റം നിയന്ത്രിക്കൽ; ഇവ കുടുംബത്തിൽ നിന്നാണ് പരിശീലിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവരോട്, എതിർ ലിംഗത്തിൽപ്പെടുന്ന ആളുകളോട്, ആൺകുട്ടികൾ പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം, അപ്പോൾ അവിടെയൊക്കെ ചില വിലക്കുകൾ, ഇതെല്ലാം പരിശീലിക്കുന്നത് കുടുംബത്തിലൂടെ തന്നെയാണ്. അടുത്ത പോയിന്റ്, കുടുംബത്തിന് കഴിഞ്ഞാൽ അടുത്തത് റിലീജിയനാണ്, മതം. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഘടകമാണ് മതം, അല്ലേ? സമൂഹത്തിൽ മതത്തിലുള്ള നിയന്ത്രണ ശക്തി വളരെ കൂടുതലുമാണ്. എക്കാലത്തും മതം നമ്മുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെയും മാത്രമല്ല, നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുവാനായിട്ട് ശേഷിയുള്ള ഒരു ഘടകമാണ് മതം. അടുത്തത് നിയമം. ആധുനിക സമൂഹത്തിൽ സാമൂഹ്യ നിയന്ത്രണത്തിന് ഏറ്റവും ശക്തമായ ഔപചാരിക ഉപാധിയാണ് നിയമം. നമുക്കറിയാം, രാഷ്ട്രീയ സംഘടനകൾ നിലനിൽക്കുന്ന സമൂഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്തരം സമൂഹങ്ങളിൽ മാത്രമേ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. നിയമങ്ങൾ അനുസരിക്കൽ ഏതൊരു പൗരൻ്റെയും കടമയാണ്. ഓക്കെ, അടുത്തത് പൊതുജനാഭിപ്രായമാണ്, പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനം അവരുടെ സാധാരണ ജീവിതത്തിൽ ചിന്തിക്കുന്നതിനെയാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളും പൊതുജനാഭിപ്രായത്തിനനുസൃതമായി സമൂഹത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പൊതുജനാഭിപ്രായം നമ്മൾ പാലിക്കേണ്ടതുണ്ട്, അത് മാനിക്കേണ്ടതുണ്ട്, അതിനനുസൃതമായിട്ട് വേണം സമൂഹത്തിൽ പെരുമാറേണ്ടതും. അതിന് ശ്രദ്ധിക്കാനായിട്ട് ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിനാൽ പൊതുജനാഭിപ്രായത്തിന് വ്യക്തികളുടെ മേൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മേൽ സ്വാധീനം പുലർത്താൻ കഴിയുമെന്നാണ് നാം കരുതേണ്ടത്. അടുത്ത പോയിന്റ്, എഡ്യൂക്കേഷൻ അവതവ വിദ്യാഭ്യാസം. തൻ്റെ കഴിവുകൾ, ഒരു വ്യക്തി എന്ന രീതിയിൽ തൻ്റെ കഴിവുകൾ, ബുദ്ധിശക്തി, ഇവയെല്ലാം പ്രകൃതിദത്തമായിട്ട് വിദ്യാഭ്യാസത്തിലൂടെയാണ് നാം ഇതെല്ലാം നേടിയെടുക്കുന്നത്. മനുഷ്യൻ ഇതെല്ലാം നേടുന്നത്, അതായത് വിദ്യാഭ്യാസം മനുഷ്യനെ പലതും പഠിപ്പിക്കുന്നു. മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിലൂടെയാണ് നാം പഠിക്കുന്നത്. വിദ്യാഭ്യാസം വഴിയായി സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ മേലും നിയന്ത്രണം ഉണ്ടാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായും മെൻഷൻ ചെയ്യുന്നത്. ദെൻ അടുത്ത പാർട്ട്, സാമൂഹ്യ നിയന്ത്രണ പ്രക്രിയയിൽ രാഷ്ട്രം വഹിക്കുന്ന പങ്കെന്ത്. ദ റോൾ ഓഫ് സ്റ്റേറ്റ്. രാഷ്ട്രത്തിൻ്റെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഘടകങ്ങളാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാ ഔപചാരിക നിയന്ത്രണത്തിൻ്റെ ഘടകങ്ങൾ? നിയമം, ശിക്ഷകൾ, വിദ്യാഭ്യാസം എന്നിവയാണ്. പുരാതന സമൂഹങ്ങളിൽ വ്യക്തികളെയും സമൂഹത്തിനെയും നിയന്ത്രിക്കാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണങ്ങളാണ്. അതായത് പണ്ടുകാലത്ത് ഔപചാരികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല, അനൗപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ വ്യവസായ നഗരങ്ങളിൽ ഇത്തരം ആചാരങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം കുറഞ്ഞു. ജനങ്ങൾ പരസ്പരം മത്സരബുദ്ധിയോടുകൂടിയാണ് ജീവിക്കുന്നത്. തന്മൂലം എന്ത് പറ്റി? മത്സരബുദ്ധി കൂടുമ്പോൾ അവരുടെ ഇടയിൽ വഴക്കുകളും ലഹളകളും ഒക്കെ വളരെ അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സാമൂഹ്യ നിയന്ത്രണത്തിൽ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം കൂടിയേ തീരൂ. വഴക്കും ബഹളവും ലഹളകളും എല്ലാം വരുമ്പോഴേക്കും അത് ചില ഗവൺമെൻറ്റിലായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ ഉണ്ടാവണം. അതാണ് ഔപചാരിക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്ന സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളായിരിക്കും ഔപചാരികം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സാമൂഹ്യ നിയന്ത്രണത്തിൽ കുടുംബത്തിനും അയൽപ്പക്കത്തിനുമുള്ള പങ്ക് എന്ത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ് ഇൻ സോഷ്യൽ കൺട്രോൾ. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. കുടുംബവും അയൽക്കാരും ഓരോ വ്യക്തികൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അയൽവക്കക്കാർ, കുടുംബം, അങ്ങനെ ഓരോ വ്യക്തികളും ജീവിക്കുന്ന സാഹചര്യം, ഇവയെല്ലാം എന്തിന് സഹായിക്കുന്നു? സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് കുടുംബമാണ്. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ആചാരങ്ങളും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ കുടുംബത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരുന്നതിനെ കുടുംബവും അയൽപക്കക്കാരും വളരെയധികം സഹായിക്കുന്നുണ്ട്. ശരിയല്ലേ? അനൗപചാരികമായിട്ട് നാം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ളതൊക്കെ നമ്മൾ കുടുംബത്തിൽ നിന്നും അടുത്തുള്ള ആളുകളിൽ നിന്നും നാം ഇടപെടുന്ന ആൾക്കാരിലൂടെയൊക്കെ പലതും നാം പഠിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബവും അയൽവക്കക്കാരും വളരെയധികം ഒരു വ്യക്തിയുടെ സാമൂഹിക വൽക്കരണത്തിൽ, സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട്.
ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും അയൽപക്കവും ജീവിത സാഹചര്യവുമെല്ലാം വ്യത്യസ്തമാണ്. ഗ്രാമങ്ങളിൽ നേരിട്ടുള്ള വ്യക്തിപരമായ ഒരടുപ്പം വ്യക്തികൾ തമ്മിൽ ഉണ്ടായിരിക്കും. ഇത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനും പരസ്പരം വിമർശിക്കുന്നതിനുമുള്ള അവസരമായിട്ട് കണക്കാക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് തെറ്റ് മനസ്സിലാക്കി പെരുമാറാൻ സഹായിക്കുന്നു. അതായത് ഗ്രാമങ്ങളിൽ വ്യക്തികൾ നേരിട്ട് വ്യക്തിപരമായ ഒരടുപ്പം സൂക്ഷിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആ വ്യക്തിപരമായ അടുപ്പം എവിടെയില്ല? നഗരങ്ങളിൽ ഉണ്ടാവില്ല. വ്യക്തിപരമായ അടുപ്പം ഉള്ളതുകൊണ്ട് എന്ത് സാധ്യമാകും? പരസ്പരം അവർക്ക് അവരുടെ മനസ്സിലുള്ള തുറന്ന് പറയുന്നതിന് അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാവും. എന്നാൽ ഈ സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് തെറ്റ് മനസ്സിലാക്കി പെരുമാറാനായിട്ട് കൂടിയാണ് ഇത് സഹായിക്കുന്നതെന്ന് അവർ തിരിച്ചറിയണം. കുടുംബത്തിലെ മുതിർന്നവർ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്ന ആചാരമര്യാദകളും സംസ്കാരവും സാമൂഹിക നിയന്ത്രണത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതായത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവരായ ആൾക്കാർ ആ കുടുംബത്തിൽ പാലിച്ചു പോന്നിരിക്കുന്ന ചില ആചാരങ്ങളുണ്ടാവാം, അവിടുത്തെ മര്യാദകളുണ്ടാവാം, അതെല്ലാം താഴെ ഇളം തലമുറയിലെ കുട്ടികളും അതെല്ലാം പാലിക്കണം. അങ്ങനെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേയധികം നിയന്ത്രണങ്ങൾ ഉണ്ടാവണം, ഇവയെല്ലാം നിങ്ങളത് പാലിക്കണം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യം അതുപോലെ തന്നെ അയൽവക്കത്തിൻ്റെ പ്രാധാന്യം സാമൂഹ്യ നിയന്ത്രണത്തിന് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ. അപ്പോൾ ഈ ഒരു ലെസണിയുടെ തീരുകയാണ്. 20-ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതോടെ ഈ ഒരു പാർട്ട് കൊണ്ട് തീരുന്നു. അപ്പോൾ ഈ പാർട്ടിലൂടെ കടന്നു പോകുമ്പോൾ സാമൂഹ്യ നിയന്ത്രണത്തിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, സാമൂഹ്യ നിയന്ത്രണം എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, സാമൂഹ്യ നിയന്ത്രണത്തിന് ആവശ്യം എന്തുകൊണ്ട് വേണ്ടി വരുന്നു, അതേപോലെ തന്നെ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം, ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം, അതിൻ്റെ മീൻസ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ഈ ഒരു എന്താ പറയുക, പരീക്ഷ ഓടിയെത്തുകയാണ്. പ്ലസ് ടു ന്യൂസിൻ്റെ എല്ലാ പാർട്ടും നന്നായിട്ട് പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.